സോ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിഡ്ജറ്റ് മാസ്റ്റർ. ഇപ്പോൾ ഇതാ സ്പൈഡർമാൻ എന്ന കഥാപാത്രവുമായി ബന്ധപ്പെട്ട് കുറേയധികം റൂമേഴ്സ് തന്നെയാണ് വന്നിരിക്കുന്നത്. അഥവാ സ്പൈഡർ യൂണിവേഴ്സുമായി ബന്ധപ്പെട്ട കുറേയധികം റൂമേഴ്സാണ് കുറെ കൂടി വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അതിൽ തന്നെ സ്പൈഡർമാൻ അക്രോസ് സ്പൈഡർവേഴ്സിൻ്റെതുണ്ട്, അതേപോലെ വെനം 3-യുടേതുണ്ട്, സ്പൈഡർമാൻ 4-ൻ്റെതുണ്ട് എന്ന് തുടങ്ങിയ സ്പൈഡർ യൂണിവേഴ്സിൻ്റെ ഏതൊക്കെ അപ്ഡേറ്റുകളാണോ നമുക്ക് ലഭിക്കേണ്ടത് അതെല്ലാം തന്നെ ഒരുമിച്ച് ലഭിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ അവസരത്തിൽ ഇവിടെ പറയാൻ സാധിക്കും. സോ അതോടെ തന്നെ നമ്മൾ ഇന്നത്തെ നോക്കാൻ പോകുന്നത് സ്പൈഡർവേഴ്സ് അല്ലെങ്കിൽ സ്പൈഡർമാനുമായി ബന്ധപ്പെട്ട ഇത്തരം അപ്ഡേറ്റുകളെ പറ്റിയുള്ള വിവരങ്ങൾ തന്നെയാണ്. സോ അതോടെ തന്നെ നമുക്ക് വീഡിയോകളോടക്കാം. അതിന് നിങ്ങൾ എൻ്റെ ഈ ചാനലിലെ വീഡിയോ അതൊരു കാണുന്നെങ്കിൽ ഈ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഞാനിപ്പോൾ പുതിയ ഡീറ്റെയിൽ നിങ്ങൾക്കുടനെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. മുൻപ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ സ്പൈഡർ യൂണിവേഴ്സിൻ്റെ അപ്ഡേറ്റുകൾ തന്നെയാണ് കൂടുതലും നമുക്കിന്ന് ലഭിച്ചിരിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് കരുതുന്നത് സ്പൈഡർമാൻ അക്രോസ് സ്പൈഡർവേഴ്സിൻ്റെ അപ്ഡേറ്റ് തന്നെയാണ്. അഥവാ സ്പൈഡർമാൻ അക്രോസ് സ്പൈഡർവേഴ്സ് ഏകദേശം 2 പാർട്ടായിട്ടാണ് പുറത്തിറക്കുന്നത് എന്ന് നമുക്ക് ഏറെക്കുറെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ആദ്യ പാർട്ടിൻ്റെ ട്രെയിലർ ഓൾറെഡി വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഈ സിനിമയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് തന്നെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അഥവാ ഈ സിനിമയിൽ സ്പൈഡർമാൻ അഥവാ നമ്മുടെ ടോം ഹോളണ്ടിൻ്റെ സ്പൈഡർമാൻ്റെ ഒരു കേമിയോ അപ്പിയറൻസ് ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമുക്ക് മനസ്സിലായത് പ്രകാരം ഏകദേശം 2 സിനിമകളാണ് ഇതിന് തുടർച്ചയായിട്ട് വരുന്നത്. അഥവാ സ്പൈഡർമാൻ ഇൻ ദി സ്പൈഡർവേഴ്സിൻ്റെ തുടർച്ചയായിട്ട് 2 സിനിമകളാണ് സോണി പ്ലാൻ ചെയ്തിരിക്കുന്നത്. അഥവാ ഒന്ന് സ്പൈഡർമാൻ അക്രോസ് ദ സ്പൈഡർവേഴ്സും മറ്റൊന്ന് സ്പൈഡർമാൻ ബിയോണ്ട് ദ സ്പൈഡർവേഴ്സും. ഈ 2 സിനിമയിൽ ഏതിലാണ് ടോം ഹോളണ്ട് കൃത്യമായിട്ടും കേമിയോ അപ്പിയറൻസിൽ വരുന്നതെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കുന്നില്ല. എങ്കിൽ പോലും ഇപ്പോൾ കൂടുതലും ആൾക്കാർ പ്രതീക്ഷിക്കുന്നത് സ്പൈഡർമാൻ ബിയോണ്ട് ദ സ്പൈഡർവേഴ്സ് എന്ന സിനിമയെ തന്നെയാണ്. ചിലർ അക്രോസ് ദ സ്പൈഡർവേഴ്സ് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ക്ലാരിഫിക്കേഷൻ ലഭിച്ചിട്ടില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. എങ്കിൽ പോലും ഒരു കാര്യം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്, ഈ സിനിമയിൽ ടോം ഹോളണ്ടിനെ സ്പൈഡർമാൻ കേമിയോ അപ്പിയറൻസ് നടത്തും എന്നുള്ളത് തന്നെയാണ്. ഈ കേമിയോ അപ്പിയറൻസ് പറയുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും പ്രതീക്ഷിക്കുന്നത് പോലെ സ്പൈഡർമാൻ ഇൻ ദി സ്പൈഡർവേഴ്സിൻ്റെ തുടർച്ചയായതോടെ തന്നെ ആനിമേറ്റഡ് രൂപത്തിലാണ് ടോം ഹോളണ്ടിനെ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് എങ്കിൽ തെറ്റാണ്. ഒരിക്കലും ആനിമേറ്റഡ് രൂപത്തിലല്ല, മറിച്ച് ലൈവ് ആക്ഷൻ അഥവാ ഒറിജിനൽ മനുഷ്യ രൂപത്തിൽ തന്നെയായിരിക്കും ഈ ആനിമേറ്റഡ് സിനിമയിൽ ടോം ഹോളണ്ട് വരാൻ പോകുന്നത്. വളരെയധികം സവിശേഷ നിറഞ്ഞ ഒരു കാര്യം തന്നെയാണ് സോണി ഈ സിനിമയിലൂടെ ഇത്തരം കാര്യങ്ങളിലൂടെ ചെയ്യാൻ പോകുന്നത്. സോ അതോടെ തന്നെ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് സോണിയുടെ സ്പൈഡർവേഴ്സ് എന്ന് നമുക്കിപ്പോൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അഥവാ അവരെല്ലാവരും ഇൻ്റർ കണക്ടഡ് യൂണിവേഴ്സിനെ ഉണ്ടാക്കുകയാണ്. സ്പൈഡർമാൻ അക്രോസ് ദ സ്പൈഡർവേഴ്സ് എന്ന സിനിമയിലൂടെ ഏകദേശം 10 കണക്കിനോളം സ്പൈഡർമാൻ നമുക്ക് ഒരുമിച്ച് കാണാൻ സാധിക്കുന്നു. സോ അതോടെ തന്നെ ഇത്തരത്തിൽ ഇങ്ങനൊരു സിനിമ കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായിട്ടും ടോം ഹോളണ്ടിൻ്റെ സ്പൈഡർമാൻ ഇല്ലാത്തത് വളരെയധികം മോശം തന്നെയാണ്. കാരണം അവരുടെ ഒരു ഇൻ്റർ കണക്ടഡ് യൂണിവേഴ്സാണ്. തീർച്ചയായിട്ടും അതോടെ തന്നെ എംസിയുവിൻ്റെ ടോം ഹോളണ്ടിൻ്റെ സ്പൈഡർമാനും അത്യാവശ്യമാണ്. അപ്പോൾ എല്ലാവരും ചിന്തിക്കും ടോം ഹോളണ്ടിൻ്റെ സ്പൈഡർമാൻ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ടോബി മക്ഗ്വയറിനെയും അതേപോലെ ആൻഡ്രൂ ഗാർഫീൽഡിനെയും കൊണ്ടുവരുന്നില്ല എന്ന്. എന്നാൽ അത്തരത്തിലുള്ള റൂമറും കറങ്ങി നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ടോം ഹോളണ്ടിനെ മാത്രം കൊണ്ടുവരികയാണെങ്കിൽ സ്പൈഡർ യൂണിവേഴ്സിൽ ബാക്കിയുള്ള 2 പേരെയും കൂടി കൊണ്ടുവരേണ്ടതും അത്യാവശ്യമാണ്. സോ അതോടെ തന്നെ ഇപ്പോൾ പ്രതീക്ഷിക്കുന്ന പ്രകാരം അക്രോസ് സ്പൈഡർവേഴ്സിൽ ടോം ഹോളണ്ടിനെയും ശേഷം ബിയോണ്ട് സ്പൈഡർവേഴ്സിൽ ഇവരെ 2 പേരും അല്ല ഇവരെ 3 പേരെയും ഒരുമിച്ച് കൊണ്ടുവരും എന്നുള്ളത് തന്നെയാണ്. സോ അത്തരത്തിൽ നല്ല കാര്യങ്ങൾ സോണിൽ നിന്ന് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. മുൻപ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇൻ്റർ കണക്ടഡ് യൂണിവേഴ്സ് അഥവാ സ്പൈഡർ യൂണിവേഴ്സിനെ വളരെയധികം വിശാലമായിട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് സോണിയുടെ പ്ലാൻ. ഇപ്പോൾ ഏറെക്കുറെ അതിൽ അവർ നല്ല രീതിയിൽ വിജയിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു അപ്ഡേറ്റ് നമുക്ക് ലഭിക്കുന്നത് വെനം 3-യുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് തന്നെയാണ്. അഥവാ വെനം 3-യുടെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ ഏകദേശം സോണി പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതേ അവസരത്തിൽ ഇപ്പോൾ ഒരു വീഡിയോയും ലീക്ക് ആയിരിക്കുന്നു. ചില പറയുന്ന പ്രകാരം ഇത് വെനം 2-ൻ്റെ ഡിലീറ്റഡ് സീനാണെന്നും പറയുന്നു. അതേപോലെ വെനം 3-യിലേക്ക് വേണ്ടിയിട്ടുള്ളൊരു ഷൂട്ടാണെന്നും ഇപ്പോൾ പറയപ്പെടുന്നുണ്ട്. കൃത്യമായിട്ട് നമുക്ക് എന്താണെന്ന് മനസ്സിലാക്കുന്നില്ല എങ്കിൽ പോലും വെനം 3-ക്കും വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവർ തയ്യാറാക്കുന്നു എന്ന് തന്നെ മനസ്സിലാക്കുന്നു. ഇത് മാത്രമല്ലാതെ ഈ ഒരു സിനിമയിൽ എങ്ങനെയാണ് അവർ കാര്യങ്ങൾ കൊണ്ടുപോകുന്നതെന്നോ അല്ലെങ്കിൽ എങ്ങനെയാണ് എംസിയുവിൽ നിന്ന് വന്ന വെനം അവിടെ കാര്യങ്ങൾ മുൻപോട്ട് നീക്കുന്നതെന്നോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. എങ്കിൽ പോലും ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മൾ എന്താണോ വെനം 2-ൽ കണ്ടത് അതിന് തൊട്ട് തുടർച്ചയായിട്ടുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും നമുക്ക് വെനം 3-ൽ കാണാൻ പോകുന്നത്. അഥവാ തൊട്ട് തുടർച്ചയായിട്ടുള്ളത്. മുൻപേ നമ്മൾ വെനം 1-ന് തുടർച്ചയായിട്ടല്ല വെനം 2 കണ്ടിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും വെനം 2-ൽ നിന്ന് 3-യിലേക്ക് വരുമ്പോൾ തൊട്ട് തുടർച്ചയായുള്ള കാര്യങ്ങൾ തന്നെയാണ്. അഥവാ സ്പൈഡർമാൻ ഫാർ ഫ്രം ഹോമിന് ശേഷം എങ്ങനെയാണോ നോവേ ഹോം തുടങ്ങിയത് ആ ഒരു രീതിയിൽ തന്നെയാണ് അവർ കാര്യങ്ങൾ കൊണ്ടുപോകുന്നതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഇത് മാത്രമല്ലാതെ വെനം 2-ൻ്റെ ആ ഒരു തകർച്ച തീർച്ചയായിട്ടും വെനം 3-യിലേക്ക് വന്നപ്പോൾ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ സോണിയിൽ കൊണ്ടുവന്നു എന്നും ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇതാണ് വെനം 3-യുമായി ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റ്. അതേപോലെ സ്പൈഡർമാൻ 4 കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൻ്റെ സ്പൈഡർമാൻ 4-മായി ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റും ഇപ്പോൾ ലഭിച്ചിരിക്കുന്നു. അഥവാ കാര്യങ്ങൾ ഇവർ മുൻപോട്ട് കൊണ്ടുപോവുകയാണ് എന്നും ഇത് മാത്രമല്ലാതെ എങ്ങനെയാണ് ആ ഒരു വെനത്തിനെ സ്പൈഡർമാനുമായിട്ട് ഇൻ്റർ കണക്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ള രീതിയിലുള്ള ഒരു തിയറിയും ഇപ്പോൾ നിലനിൽക്കുന്നു. ഓൾറെഡി നമ്മൾ നോവേ ഹോമിൻ്റെ അവസാന ഭാഗത്ത് കണ്ടിരുന്നു വെനം മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ നിന്നും മാഞ്ഞ് തൻ്റെ യൂണിവേഴ്സിലേക്ക് തിരികെ പോയിരുന്നു എങ്കിൽ പോലും വെനത്തിൻ്റെ ഒരു അംശം ഇവിടെ ഉപേക്ഷിച്ചു പോയിരുന്നു. സോ അതോടെ തന്നെ സ്പൈഡർമാനിലേക്ക് ആ ഒരു വെനത്തിൻ്റെ അംശം തീർച്ചയായിട്ടും വരുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. ഇതേ അവസരത്തിൽ തന്നെ നമുക്ക് സീക്രട്ട് വാർസിലെ ഒരു പ്രത്യേക എഡിഷനും നോക്കേണ്ടതുണ്ട്. കാരണം സീക്രട്ട് വാർസിൻ്റെ ആ ഒരു എഡിഷനിലൂടെയാണ് ആദ്യമായിട്ട് സ്പൈഡർമാന് തൻ്റെ ബ്ലാക്ക് സൂട്ട് ലഭിക്കുന്നത്. അഥവാ വെനത്തിൽ നിന്നുള്ള ആ ഒരു അംശം കാരണം സ്പൈഡർമാന് തൻ്റെ ബ്ലാക്ക് സൂട്ട് ലഭിക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു.
മുൻപേ തന്നെ നമുക്ക് മനസ്സിലാത്ത പ്രകാരം കാങ് ഡൈനാസ്റ്റിക്കും അതേപോലെ സീക്രട്ട് വേഴ്സിനും ഇടയിലായിരിക്കും സ്പൈഡർമാൻ്റെ അടുത്ത സിനിമ പുറത്തിറങ്ങാൻ പോകുന്നത്. അങ്ങനെയാണ് എങ്കിൽ കാങ് ഡൈനാസ്റ്റിയുടെ അവസാന ഭാഗത്തോ അല്ലെങ്കിൽ കാങ് ഡൈനാസ്റ്റിയിലൂടെ ആയിരിക്കും സ്പൈഡർമാൻ തൻ്റെ വെനം സൂട്ട് ലഭിക്കുന്നത്, അഥവാ ആ ഒരു കറുത്ത സൂട്ട് ലഭിക്കുന്നത്. ശേഷം ഈ ഒരു കറയിലൂടെ തന്നെയായിരിക്കും നമ്മൾ സ്പൈഡർമാൻ 4 കാങ് ഡൈനാസ്റ്റിക്ക് ശേഷം കാണാൻ പോകുന്നത്. ശേഷം ഈ ഒരു ബ്ലാക്ക് സൂട്ടിൽ തന്നെയായിരിക്കും സ്പൈഡർമാനെ നമുക്ക് സീക്രട്ട് വേഴ്സിൽ കാണാൻ പോകുന്നത്. അങ്ങനെയാണ് എങ്കിൽ മുൻപേ പറഞ്ഞതിൻ്റെ പോലെ തന്നെ സീക്രട്ട് വേഴ്സിൻ്റെ ഏകദേശം ഒരു ലീഡറായിട്ട് തന്നെ നമുക്ക് സ്പൈഡർമാനെ കാണാൻ സാധിക്കും. എങ്കിൽ പോലും ഇപ്പോൾ മനസ്സിലായ പ്രകാരം ഏകദേശം അവസാന ഭാഗത്തെത്തുമ്പോൾ സ്പൈഡർമാൻ തിരിച്ച് സോണി യൂണിവേഴ്സിലേക്ക് പോകുന്ന രീതിയിൽ തന്നെയാണ് അവർ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോൾ അത്തരത്തിലാണ് റൂമർ വന്നിരിക്കുന്നത്. സോ അതുപോലെ തന്നെ ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശേഷം തുടർന്നുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് വരും ദിവസങ്ങളിൽ നോക്കാം. സോ അതോടെ തന്നെ നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം. സോ അതോടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും ഇവിടെ കമന്റ് ബോക്സ് ഏർപ്പെടുത്താം. നിങ്ങൾക്ക് നിങ്ങളുടെ ഫാൻസും പ്ലോട്ട്സും ഇവിടെ കമന്റ് ബോക്സ് ഏർപ്പെടുത്താം. ഇനി അടുത്ത എപ്പിസോഡ് നമുക്ക് ഡീറ്റെയിൽ ക്ലിയർ ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പ്രതീക്ഷയോടെ എൻ്റെ പേരമൽ. യു വാച്ചിങ് വിഡ്ജെറ്റ് മാസ്റ്റർ.